മുനമ്പം ഭൂമി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഫാറൂഖ് കോളേജ് നൽകിയ ഹർജി ജനുവരി 27 പരിഗണിക്കാൻ മാറ്റി. എറണാകുളം ക്യാമ്പ് സിറ്റിംഗിലായിരിക്കും വഖഫ് ട്രൈബ്യൂണൽ ഹർജി പരിഗണിക്കുക. ഹർജിയിൽ കക്ഷി ചേരാനുള്ള വഖഫ് സംരക്ഷണ സമിതിയുടെ ഹർജിയും അന്ന് പരിഗണിക്കും. മുഹമ്മദ് അസ്ലം ചേർന്നു. അസ്ലം, വിവരങ്ങൾ. അതിനാ ഫറൂഖ് കോളേജിന്റെ ആ വിവാദമായ മുമ്പത്തെ വഖഫ് ഭൂമി, അത് വഖഫ് ഭൂമിയല്ല, അതുകൊണ്ട് അത് ഗിഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വഖഫ് ഭൂമിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫറൂഖ് കോളേജ് ഭരണസമിതിയാണ് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇന്ന് അത് പരിഗണിക്കാനെടുത്തെങ്കിൽ പോലും കൂടുതൽ രേഖകൾ ഹാജരാക്കണമെന്ന് വഖഫ് ബോർഡ് ആവശ്യപ്പെട്ട സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജനുവരി 27 മാറ്റിയിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന പറവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിന്റെ സർട്ടിഫൈഡ് പകർപ്പടപ്പുകളോടെയുള്ള കാര്യങ്ങൾ വഖഫ് ബോർഡിന് ഹാജരാക്കാനുണ്ടായിരുന്നുകൊണ്ട് തന്നെ വാദത്തിലേക്ക് കടന്നിട്ടില്ല. അതേസമയം തന്നെ ഇതേ ഹർജിയിൽ അല്ലെങ്കിൽ അതിന്റെ കക്ഷി ചേരാൻ വേണ്ടി വഖഫ് സംരക്ഷണ സമിതി മുൻപം വിഷയത്തിൽ ഹൈക്കോടതിയിലെ കേസ് നൽകിയ വഖഫ് സംരക്ഷണ സമിതി കൂടി ഹർജി നൽകിയിട്ടുണ്ട്. അതിലും വഖഫ് ബോർഡിന്റെ നിലപാട് ആരാഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും 27 പരിഗണിക്കുന്നത്. കക്ഷി ചേരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ അതൊരു അത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല, അംഗീകരിക്കത്തില്ല. അതേസമയം ആ കാര്യവും ജനുവരി 27 പരിഗണിക്കുക. ജനുവരി 27 വഖഫ് ട്രൈബ്യൂണലിലെ എറണാകുളത്ത് അതിന്റെ ക്യാമ്പ് സിറ്റിംഗ് ഉണ്ട്. അതിന് വെച്ചായിരിക്കും ഈ ഫറൂഖ് കോളേജിന്റെ ഹർജികൾ പരിഗണിക്കുക.